നമസ്കാരം. മകളുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്തയച്ച റിക്ഷാവാലെ മംഗൾ കേവദിനെ കാണുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ എത്തിയപ്പോഴാണ് മംഗൾ കേവദിനെ കാണുവാൻ മോദി സമയം കണ്ടെത്തിയത്. ഫെബ്രുവരി 16 ആ കൂടിക്കാഴ്ച. തന്റെ മകളുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് ഇദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചിരുന്നു. അതുപ്രകാരമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നേരിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. ഉത്തർപ്രദേശിലെ വാരണാസിയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഡ്രോമി വില്ലേജിൽ താമസിക്കുന്ന റിക്ഷാവാലക്കാരൻ മംഗൾ കേവത്താണ് മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദിക്ക് കല്യാണ കത്ത് അയച്ചത്. മകളുടെ വിവാഹത്തിൽ ഏറ്റവും ആദ്യം ക്ഷണക്കത്ത് അയച്ചത് പ്രധാനമന്ത്രിക്കായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രിയിലെ ഡൽഹിയിലെ ഓഫീസിലേക്കായിരുന്നു ഈ ക്ഷണക്കത്ത് അയച്ചത്. ഫെബ്രുവരി 8 ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയിൽ നിന്നുള്ള ആശംസാ സന്ദേശം അയച്ചുവെന്നും ഞങ്ങൾക്ക് ഇത് വളരെ സന്തോഷം പകർന്നായിരുന്നുവെന്നും കേവത് പറയുകയും ചെയ്തു. കത്ത് ലഭിച്ചതിന് പിന്നാലെ മോദി മംഗൾ കേവത്തിന് മറുപടി കത്തും അയച്ചിരുന്നു. വിവാഹ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. വധുവരന്മാർക്ക് വിവാഹാശംസകൾ നേരുന്നതിനോടൊപ്പം കുടുംബത്തിനൊപ്പം മോദി ആശംസ അറിയിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ചയാണ് മോദിയുടെ കത്ത് മംഗൾ കേവത്തിന്റെ കുടുംബത്തെ തേടി എത്തിയത്. മോദിയുടെ മറുപടി ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അന്ന് ആ കുടുംബം ഉണ്ടായിരുന്നത്. തന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് മോദിജിക്ക് കത്ത് അയച്ചതെന്നും ഒരു കത്ത് ഡൽഹിയിലേക്കും മറ്റൊരു കത്ത് വാരണാസിയിലെ ഓഫീസിലേക്കും അയച്ചിരുന്നുവെന്നും മംഗൾ കേവത്ത് തന്നെ പറയുന്നു. കത്തയക്കുമ്പോൾ മോദിജിയുടെ മറുപടി കത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ചതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണെന്നും മകളുടെ വിവാഹത്തിനെത്തുന്ന മുഴുവൻ പേരെയും മോദിജിയുടെ കത്ത് കാണിക്കുമെന്നും അന്ന് കേവത് പറയുകയും ചെയ്തിരുന്നു. റിക്ഷ വലിച്ചു കിട്ടുന്ന തുകയിൽ പാതി അയാൾ ഇപ്പോഴും ഗംഗാ നദിയുടെ ശുചീകരണത്തിന് ചെലവഴിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിൽ സജീവ പങ്കാളിയായിരുന്നു മോദിയുടെ BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് മംഗൾ കേവത് പാർട്ടിയിൽ അംഗത്വം എടുത്തതെന്ന പ്രത്യേകതയുണ്ട്. കേവത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച പ്രധാനമന്ത്രി കുടുംബാംഗങ്ങളുടെ സുഖവിവരങ്ങളും അന്വേഷിച്ചു. സ്വച്ഛ് ഭാരത് അഭിയാന് കേവത് നൽകുന്ന സേവനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കേവത് സ്വന്തം നിലയിൽ തന്റെ ഗ്രാമത്തിലെ ഗംഗാതീരം വൃത്തിയാക്കുവാൻ മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു. അതേസമയം കേവത്തിന്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി ആശംസാ കാർഡ് അയച്ചതും വലിയ വാർത്തയായിരുന്നു. ഒറ്റ ദിവസത്തെ വാരണാസി സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മംഗൾ കേവത്തിനെ കണ്ട ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയത്. മകളുടെ വിവാഹത്തിലെത്തുവാൻ സാധിച്ചില്ലെങ്കിലും മറ്റൊരവസരത്തിൽ മംഗളിനെ കാണുവാൻ മോദി എത്തുകയായിരുന്നു. മംഗൾ കേവത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച മോദി സ്വച്ഛ് ഭാരത് അഭിയാന് വേണ്ടി മംഗൾ നടന്ന പ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. റിക്ഷാവണ്ടിക്കാരനായ മംഗൾ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചെലവഴിക്കുന്നത് ഗംഗയുടെ ശുചീകരണത്തിന് വേണ്ടി എന്നുള്ളതാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ മോദിയെ പ്രേരിപ്പിച്ച ഘടകം. ഞങ്ങൾ ആദ്യ ക്ഷണക്കത്ത് നൽകിയത് പ്രധാനമന്ത്രിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരിട്ടാണ് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ കത്ത് എത്തിച്ചത്. ഫെബ്രുവരി 8 ആശംസകൾ അറിയിച്ച മോദിജിയുടെ മറുപടി ലഭിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.